ഇന്ന് ലോക മുങ്ങിമരണ ലഘൂകരണ ദിനം. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് മുങ്ങിമരിച്ചത് 1103 പേരാണ്. കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത്. റോഡിലുണ്ടാകുന്ന അപകടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്നത് വെള്ളത്തിൽ മുങ്ങിയാണ്. സംസ്ഥാനത്ത് ഏറ്റവുമധികം ജീവനുകൾ പൊലിയുന്നത് നമ്മുടെ പൊതുനിരത്തുകളിലാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ പേർ മരിക്കുന്നത് ജലാശയങ്ങളിലും. കഴിഞ്ഞ വർഷം മാത്രം 1103 പേരാണ് മുങ്ങി മരിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് കൊല്ലം ജില്ലയിൽ. അതിനുള്ള കാരണം എന്താണ്? പ്രതിവിധി എന്താണ്? നീന്തലറിയാത്തതാണ് അപകട മരണങ്ങൾ ഇത്രമേൽ വർദ്ധിക്കാൻ കാരണം. രണ്ടാമത്തേത് ഇറങ്ങുന്ന ജലാശയത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തത്. ആ ജലാശയത്തിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവില്ലായ്മ. എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് നീന്തൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. അതിനുശേഷം 6 പദ്ധതികൾ നീന്തലിന് വേണ്ടി തയ്യാറാക്കി. എന്നാൽ ഇതുവരെ യാതൊന്നും നടപ്പായിട്ടില്ല. നീന്തലറിയാവുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് ഗ്രേസ് മാർക്ക് അനുവദിച്ചിരുന്നു. അങ്ങനെ ഗ്രേസ് മാർക്ക് ലഭിക്കാനായി നീന്തൽ പഠിക്കാൻ ഇറങ്ങിയ 5 പേരാണ് മരിച്ചത്. അതിൽ ഒരു രക്ഷിതാവും ഉണ്ടായിരുന്നു. ഈ പദ്ധതികളിൽ ഏതെങ്കിലും ഒന്ന് നടപ്പായിരുന്നെങ്കിൽ അതിൽ ഒരു ജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാനാകുമായിരുന്നു. സ്കൂൾ പാഠ്യവിദ്യയിൽ നമുക്ക് നീന്തൽ ഉൾപ്പെടുത്തേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള ഘടകമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ വലിയ രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. ഇതിൽ നീന്തലിനെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. മുങ്ങിമരണങ്ങൾ ഒഴിവാകും കുട്ടികളുടെ. അപകടങ്ങൾ തുടർക്കഥയാവുമ്പോഴും അവ തടയാനുള്ള നടപടികൾ പൂർണ്ണമായും സ്വീകരിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. ലൈഫ് ഗാർഡുമാരുടെ ലൈസൻസ് നേടി ഒട്ടേറെ ആൾക്കാർ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു. അവർക്ക് ജോലി നൽകിയാൽ തന്നെ ഈ അപകട മരണങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ലൈഫ് ഗാർഡ് ലൈസൻസ് എടുത്തു ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ബീച്ചുകളിൽ ഒരു താൽക്കാലിക ഡ്യൂട്ടി ആയിട്ടെങ്കിലും കൊടുത്തിരുന്നാൽ പല ജീവനുകളും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ഓരോ മുങ്ങിമരണങ്ങളിലും നഷ്ടമാകുന്നത് ഓരോ കുടുംബങ്ങളിലെ അത്താണികളെയാണ്. ആ കുടുംബങ്ങളെ ഓർത്തെങ്കിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി അടിയന്തരമായി സർക്കാർ കൈക്കൊള്ളണം. ക്യാമറമാൻ ഷാനാസ് പരിദിനപ്പം, കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.